നമസ്കാരം, ഞാൻ ബൈജു എന്ന നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ഒരു നിത്യഹരിത നായകനെയാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. നിത്യഹരിത നായകൻ എന്ന് പറഞ്ഞാൽ 1973 അഭിനയം പഠിക്കാൻ വേണ്ടി ചെന്നൈയിൽ പോയതിനു ശേഷം അന്ന് നമ്മൾ കണ്ട മണിയമ്പുള്ള രാജു ആരാണോ അത് തന്നെയാണ് ഇപ്പോഴും. ഒരു മാറ്റവും ഇല്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട മണിയമ്പുള്ള രാജേട്ടൻ, നമസ്കാരം. ഈ നിത്യഹരിത നായകൻ എന്നൊക്കെ പറഞ്ഞു നസീർ സാറിനെ കുറിച്ച് അങ്ങനെ കഥ വിട്ടുപോയെന്ന് വിചാരിച്ചല്ലേ? അല്ല, ശരിക്കും അല്ലെ, അന്ന് നമ്മൾ കണ്ട പോലെ തന്നെ ഉണ്ട്. പക്ഷെ ആ മണിയമ്പുള്ള അഥവാ മണിയമ്പുള്ള എന്ന സിനിമ വന്നപ്പോ മെലിഞ്ഞിരുന്നു. ഇപ്പൊ കുറച്ച് വണ്ണം വെച്ചു എന്നല്ലാതെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു, പിന്നെ പൈസയൊക്കെ വന്നപ്പോ നല്ല ഷാപ്പടൊക്കെ അടിച്ചു തുടങ്ങി എന്ന് തന്നെയല്ല നമ്മളെ നാനൂറ്റമ്പതിലധികം സിനിമകളിൽ എന്ന് തന്നെയല്ല മലയാള സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. നമ്മളെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട പല സിനിമകളും പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. ഏയോട്ടോ ആയാലും അതുപോലെ കണ്ണെഴുതി പൊട്ടും തൊട്ട് പിന്നെ നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന വെള്ളാനകളുടെ നാട്, അങ്ങനെ ധാരാളം സിനിമകളുടെ പ്രൊഡ്യൂസറാണ്. 12 സിനിമകൾ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണ് മണിമുള രാജേട്ടൻ, എനിക്ക് വളരെ കാലമായി ആഗ്രഹമുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവരാൻ, എങ്കിൽ പോലും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രത്യേക ഉദ്ദേശം കൂടിയുണ്ട്. അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ കൂടിയാണെന്ന് പറയാം. അതായത് ഒരു വാഹന കഥ സിനിമയാക്കിയാണ് ഇപ്പോൾ. വാഹന കഥ എന്നുള്ളതല്ല, വാഹനം വളരെ സജീവമായി ആ സിനിമയിൽ ഉണ്ടാകും എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ എന്നുള്ളതാണ്. ആ സിനിമയുടെ പേരാണ് മഹേഷും മാരുതിയും. എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ രാജേട്ടനും ഒരു അത്യാവശ്യം വണ്ടി പ്രാന്തനാണ്, ക്രൈസ് ഉള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സിനിമ വരുമ്പോഴും ഒരു വാഹനം വരുന്നു, അതും വളരെ പഴയ, അതായത് ഈ ഒരു ഇന്ത്യൻ വാഹന രംഗത്തെ മാറ്റിമറിച്ച ഒരു വാഹനം തന്നെയാണ് ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. ഏറ്റവും പുതിയ മാരുതിയല്ല, പഴയ 1983 മോഡൽ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, സിനിമയിൽ നിന്നും ഈ വണ്ടിയിൽ നിന്നും ആരംഭിക്കാം. എന്താണ് ഈ സിനിമയും ഈ വാഹനവുമായിട്ടുള്ള ബന്ധം? ആദ്യം ഈ സിനിമയായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാല്, സേതു എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം ഒരുപാട് ടൈപ്പ് സിനിമകളിലൂടെ ഇറങ്ങുന്നുണ്ട്, ക്രൈം അത് ഇത് കോമഡി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു സബ്ജക്ട്, ഒരു മാരുതി കാർ സെൻട്രൽ റോളിൽ വരികയും അതിൻ്റെ കൂടെ ഒരു റൊമാൻസ് റൊമാൻറ്റിക് ആയിട്ടൊരു കഥയും പോകുന്നൊരു സംഭവം, അതൊരു നല്ല ഫീൽ ഗുഡ് സിനിമയായിരിക്കും എനിക്ക് തോന്നി. അങ്ങനെയാണ് സിനിമയിലേക്ക് വരാൻ കാരണം. പിന്നെ എൻ്റെ വണ്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് അംബാസഡറും ഫിയറ്റും ഹെറാൾഡും ഒക്കെ ഉള്ളൂ, ഒരു വെള്ള ഫിയറ്റ് ആയിരുന്നു അംബിഷൻ. ആദ്യത്തെ സിനിമ ആദ്യത്തെ സിനിമയല്ല, കുറേ സിനിമയെ കഴിഞ്ഞ് 1981 ഞാൻ അത് മേടിക്കുന്നത്. വെള്ള 20,000 രൂപയ്ക്ക് ഞാൻ 20,000 രൂപയ്ക്ക് വാങ്ങിച്ച് പുതുക്കി വെള്ള വണ്ടിയാക്കി, കുറച്ച് അത്രയും തന്നെ പൈസ കൊടുത്ത് പുതിയ വണ്ടിയാക്കി എടുത്തു. ഒരു സ്വാമിയുടെ അമ്മ പൂജിച്ച്, അതാണ് അത് ഓർമ്മ ഉണ്ടല്ലേ നിങ്ങൾക്ക്. ഈസ്റ്റേൺ കമ്പനി സ്വാമിയിലാണ് അവിടെ ചെല്ലും. ഞാനൊക്കെ പെട്ടെന്ന് പറയാൻ കാര്യം, രാജേട്ടൻ ഒരു ഗംഭീര ആത്മാവ് ഇറങ്ങിയിട്ടുണ്ട്. ചിരിച്ചും ചിരിപ്പിച്ചും എന്നാണ് ആത്മാതിയുടെ പേര്. വായിക്കണം, തീർച്ചയായിട്ടും ചിരി തന്നെയാണത്. ആദ്യ അവസാനം ചിരി, ഇടയ്ക്കൊക്കെ ചില ജീവിത ദുഃഖകഥകൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഞാൻ വളരെയധികം ആസ്വദിച്ച് അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകമാണത്. അപ്പോൾ അങ്ങനെ ആ വണ്ടിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 83 മാരുതി ഇറങ്ങി, അതിൻ്റെ 2-ാമത്തെ വർഷം ഇറങ്ങാൻ സമയത്താണ് ഞാൻ മാരുതി വാങ്ങിക്കുന്നത്. അന്ന് 50,000 രൂപയേ ഉള്ളൂ. ഞാൻ വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം വണ്ടി കിട്ടുന്ന സമയത്ത് ഞാൻ ഹൈദരാബാദിൽ കടത്തനാണ് അമ്പാടി എന്നുള്ള പടത്തിൻ്റെ സെറ്റിൽ ഇരിക്കും, ഞാൻ നസീർ സാറും പ്രിയദർശനും കൂടെ. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു, ഇന്നലെ എനിക്ക് വണ്ടി സാങ്ഷൻ ആയിട്ടുണ്ട്, ചുവന്ന മാരുതി. അത് കൊള്ളാമല്ലോ നസീർ സാറെ വണ്ടിയെക്കുറിച്ചൊക്കെ ചോദിച്ചു. നമ്മൾ ഇന്ത്യൻ രംഗത്തെ ഒരു റവല്യൂഷൻ ഉണ്ടായി, ഇന്ത്യൻ റോഡ് കളർഫുൾ ആക്കിയതാണ് മാരുതി കാറും അതിൻ്റെ കളറുകളും ഒക്കെ ആയിട്ടാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം അംബാസഡറും ഫിയറ്റ് മാത്രം കണ്ടുകൂടി ആധുനികവുമാക്കി വണ്ടി. അത് മാത്രമല്ല, വണ്ടി വാങ്ങിച്ചുകൊണ്ട് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു വണ്ടി വാങ്ങിച്ച് നമ്മൾ പിറ്റേ ദിവസം കൊണ്ട് വിറ്റാ 50% കിട്ടുള്ളൂ. ഈ മാരുതി 50,000 രൂപയ്ക്ക് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ദുബായിൽ നിന്നൊരു AC വാങ്ങിച്ചു വെച്ചു, 6,000-7,000 രൂപയുള്ള അവിടെ ദുബായിൽ. പിന്നെ എനിക്കൊരു അതിനകത്ത് ഇങ്ങനെ ഒരു സൗണ്ട് സിസ്റ്റം ശ്രീനിവാസൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടു പ്രോഗ്രാം തന്നെയാണ്. എല്ലാം കൂടെ 10-20 രൂപയുള്ളൂ. എന്നിട്ട് വണ്ടി ഞാൻ 3 കൊല്ലം കഴിഞ്ഞ് വിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് 1,15 കിട്ടി. അതാണ് അന്നത്തെ മാരുതിയുടെ ഡിമാൻഡ്. അപ്പം അതാണ് മാരുതി വാങ്ങിച്ച സംഭവം. മാരുതി എന്റെ ആദ്യത്തെ കാറ് മാരുതി ചുമന്ന കളർ തന്നെയാണ്. അപ്പൊ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോ ഇത് വളരെ പഴയ വണ്ടി വേണമെന്നായിരുന്നു ഇതിന്റെ സ്ക്രിപ്റ്റ്? അല്ല, 83 മോഡൽ സെയിം വണ്ടി വേണമെന്നുണ്ട്. അങ്ങനെ ഒരു വണ്ടി നമ്മൾ സംഘടിച്ചെടുത്തു, എന്നിട്ട് മാരുതി കമ്പനിക്ക് കൊടുത്തിട്ട്, അത് ഓൺ റോഡില്ലേ, ഓൺ റോഡ് കൂടെ അവരാണ് ഇതിനെ അതുപോലെ പുതിയ വണ്ടി, നമുക്ക് കഥയിൽ ബ്രാൻഡ് ന്യൂ ഷോറൂമിൽ നടന്ന വണ്ടിയായിട്ടാണ്. അപ്പൊ 83 നടക്കുന്ന കഥയാണോ ഇത്? 83 നടക്കുന്ന കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, 83 ആദ്യത്തെ മാരുതി ഇന്ദിരാഗാന്ധി കൊടുത്തതില് ഒരാള് ഒരു മലയാളിയാണ്. ആ മലയാളി ആ കാറും കൊണ്ട് അയാളുടെ നാട്ടിൻപുറത്തേക്ക് വരികയാണ്, ഒരു തുരുത്തിലേക്ക്. കാറൊന്നും പോകാൻ പാലമൊന്നുമില്ല, വള്ളത്തിൽ കയറ്റി അയാൾ അവിടെ കൊണ്ടിറങ്ങിയാണ്. അപ്പൊ അയാളുടെ മകൻ, അതാണ് ഇപ്പൊ പടത്തിലെ നായകൻ ആസിഫിൽ സ്കൂളിൽ പഠിക്കുന്ന പേരാണ്, അവന്റെ ഒരു പാഷനാണ് ഈ കാറ്. അവന്റെ നാട്ടിലൊരു ബെൻസ് കാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ അവന്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇപ്പം ഡൽഹിയിലോട്ട് പോയി പഠിക്കണം എന്ന് പറഞ്ഞു പോയി. ഇവൻ ഈ കാറാണ് ഇവന്റെ പാഷൻ. ഈ കാറും അയാളും അയാളുടെ ഫസ്റ്റ് ലവ് കാറാണ്. അത് കഴിഞ്ഞിട്ട് അയാളുടെ പ്രേമത്തിനും കൂടെ ചാൻസ് ഉണ്ട്. ഈ കാറും ഇയാളും ആ പെണ്ണുമായിട്ടുള്ള സംഭവമാണ്
അതിൻ്റെ ഒരു കാര്യങ്ങളാണ് ഈ കഥയിൽ വികസിച്ചു പോകുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് ക്ലൈമാക്സ് എത്തുന്നത്. അപ്പം ഒരു ഹീറോയെ പോലെ തന്നെ ഹീറോയിനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മാരുതിക്കാരൻ. അഭിനയിക്കുന്നില്ലേ? ഞാൻ അഭിനയിക്കുന്നത്, ഞാനാണ് ഈ ഡൽഹിയിൽ നിന്ന് കാറ് കൊണ്ടുവരുന്ന ആസിഫലിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അന്ന് എവിടെ നിന്നാണ് ഈ വണ്ടി സോഴ്സ് തന്നിട്ട്? ഈ പഴയ വണ്ടി 83 വണ്ടി തപ്പി എടുത്തു, എടുത്തിട്ട് പുതിയ വണ്ടി ആക്കണമല്ല, അന്നത്തെ പാർട്സുകളൊന്നുമില്ല. അങ്ങനെ മാരുതി കമ്പനിയായിട്ട് ചർച്ച ചെയ്തു, മാരുതി കമ്പനികളെ ആ സാധനം കൊടുത്തു. മലപ്പുറത്തുള്ള ഓൺ റോഡുകാർ അവരൊരു 3 മാസം എടുത്തു. ഒരു അത്രയ്ക്ക് ഗംഭീരമായിട്ട് ഈ വണ്ടി എല്ലാം പല പാർട്സും ഇവിടെ കിട്ടാനില്ല ഇന്ത്യ. അതുകൊണ്ട് അവർ ശ്രീലങ്കയിൽ നിന്നും മറ്റു പല സാഹചര്യങ്ങളൊക്കെ, ഈ ലാമ്പൊന്നും ഇപ്പൊ ഇല്ല, അതൊക്കെ ശ്രീലങ്കയിൽ നിന്നൊക്കെ അവർ എടുത്ത് അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് പടത്തില് ബ്രാൻഡ് ന്യൂ കാർ കൊണ്ടുവരുന്നതാണ്, വിത്ത് പ്ലാസ്റ്റിക് കവർ ചെയ്യാതെ സീറ്റിന്റെ. അതൊക്കെ അവർ സഹായിച്ചു, അങ്ങനെയാണ് സംഭവം റെഡി ആയത്. അപ്പൊ ഇനിയിപ്പോ രാജേട്ടൻ തുടർന്ന് ഉപയോഗിക്കാനുള്ള പരിപാടി ഉണ്ടോ? ഇതിനകത്ത് എന്റെ ഇപ്പോഴത്തെ കാര്യത്തിൽ ഈ വണ്ടിക്ക് അകത്തോട്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനൊക്കെ ഇപ്പോൾ ഒരു SUV പ്രിഫർ ചെയ്യുന്നത് എവിടെയെങ്കിലും ചെന്ന് കയറി സ്റ്റൈലായിട്ടിരിക്കാം. ഇങ്ങനൊരു വണ്ടിയാണെങ്കിൽ ആൾക്കാർ പ്രായം അറിയാം. അപ്പൊ കുട്ടികൾക്ക് ഒരു ക്രൈസ്റ്റാണിത്. നിത്യഹൃദയനായകനാണെങ്കിലും അല്ലെ, ശാരീരിക നമ്മുടെ ഒരു പ്രായം വെച്ചിട്ട് ഇതിനകത്ത് കയറാൻ വലിയ പാടാണ്. അതൊക്കെ സംഭവം അതാണ് ഇപ്പൊ എല്ലാരും ഒരു SUV പ്രിഫർ ചെയ്യുന്ന വെച്ചാൽ നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയറി അങ്ങ് ഇരുന്നാൽ മതി, ഇതിന് ഇറങ്ങാനും കയറാനൊക്കെ ബുദ്ധിമുട്ട്. പക്ഷെ എന്നാലും ഈ വണ്ടി എല്ലാവർക്കും ഇഷ്ടമാണ്. എവിടെ ചെന്നാലും നോക്കും, അതിന്റെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ്. തന്നെയല്ല, ഇതിപ്പോ ഒരു ക്ലാസിക് കാറിന്റെ ശ്രേണിയിലേക്ക് എത്തി. ഇത്രയും വർഷമല്ല വണ്ടി, പക്ഷെ ഇതിനകത്ത് ഒരു പണിയും ചെയ്യാതെ ഇപ്പോഴും മറ്റുള്ള സംഭവം. ഈ ബോഡി കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല, ഇഞ്ചിന് വേണ്ടി ഒരു പണിയും ചെയ്തില്ല. എന്നറിയാം, പെർഫെക്റ്റ് ആണ്. ഒറ്റ അരികെ സ്റ്റാർട്ട് ആവും, സംഭവം അസാധ്യ മൈലേജ് ആണ്. പെട്രോൾ പമ്പ് കയറി പെട്രോൾ അടിക്കണമെന്നില്ല, നടവഴി ഒന്ന് പറയാം. അതോർത്തുള്ള ജാപ്പനീസ് എഞ്ചിൻ തന്നെയാണ്. ഇമ്പോർട്ട് ആണ്, അന്ന് എല്ലാ കാർ ഇമ്പോർട്ട് ചെയ്ത സംഭവമല്ല. അപ്പൊ ഇനി സിനിമയെ കൂടുതൽ പറയാം. അതായത് സേതു എന്ന് പറയുന്ന സച്ചി സേതു, ഇവരൊരുമിച്ചാണ് പഴയ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്തിരുന്നത്. സച്ചി നമ്മളെ വിട്ടുപോയി, സേതു മറ്റ് സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന സിനിമ ഇത് തന്നെയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ സേതു ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ പടമാണ്. ശരിക്കും ഒരു ഒരു ഡിഫറെന്റ് സബ്ജക്ട് ഡിഫറെന്റ് ആയിട്ട് എടുത്തിട്ടൊക്കെ ഉണ്ടല്ലോ സംഭവം. സച്ചി സേതു ചോക്ലേറ്റ് എന്നുള്ള സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അവർക്കൊണ്ട് അഡ്വാൻസ് കൊടുത്തു, നിങ്ങൾ അടുത്തൊരു സ്ക്രിപ്റ്റ് എഴുതണം. പിന്നെ അത് കുറച്ച് കാലം നടന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, എന്നെങ്കിലും നിങ്ങളൊരു പടം ഡയറക്റ്റ് ചെയ്യണം എനിക്ക് വേണ്ടി ചെയ്യണമെന്നാണ്. പക്ഷെ അത് സച്ചി പക്ഷെ വേറെ ചെയ്തു, സേതു ഒരു പടം ചെയ്തു. അതിനുശേഷമാണ് ഈ സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ എപ്പോഴും നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കും ഇത് സിനിമയാക്കിയാൽ എങ്ങനെയിരിക്കും, ഞാൻ സിനിമയായിട്ട് കാണുമോ, അയാൾ കഥ പറയുമ്പോൾ ഇത് ഞാനാണെങ്കിൽ കാണുന്നെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമോ, ഇന്റർവെല്ലിന് ഇറങ്ങിപ്പോവോ, അതോ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോവോ? എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. എനിക്ക് ഇത് ബോറടിക്കുന്നില്ല, ഓക്കെ തോന്നിയാലും ഞാൻ പടം എടുക്കത്തുള്ളൂ. അല്ല വേറൊരാളൊന്ന് നിർബന്ധിച്ചോ അല്ലെങ്കിൽ ഇനി ഒരാളൊന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് സബ്ജക്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എടുക്കത്തില്ല. അത് ഈ വമ്പന്മാരൊക്കെ ചെയ്ത സിനിമകളും അങ്ങനെ തന്നെയാണ്. വെള്ളാനകളുടെ നാട് പോലെയുള്ള എല്ലാ സിനിമകളും അങ്ങനെയാണ് സംഭവം കാണുന്നത്. പിന്നെ തീർച്ചയായിട്ടും വെള്ളാനകളുടെ നാടൊക്കെ ശ്രീനിവാസൻ അങ്ങനെ എഴുതത്തുള്ളൂ, സ്പോട്ടിൽ എഴുതുന്നതായിരുന്നു കഥകള് സീൻസൊക്കെ. അങ്ങനെയൊക്കെ ആയിട്ടും ആ പടം മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയാണ്. മോഹൻലാലിന്റെ 5 ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് CP നാരായണൻ. ഞാൻ എടുത്ത 5 സിനിമകളിൽ മോഹൻലാലിനെ ഏറ്റവും കൂടുതൽ സിനിമ എടുത്ത പ്രൊഡ്യൂസേഴ്സിന്റെ ലിസ്റ്റിൽ ഞാനും ഉണ്ട്. 5 സിനിമ പ്രൊഡ്യൂസറുണ്ട്. ചോട്ടാ മുമ്പേ ഒക്കെ ഭയങ്കര ഹിറ്റാണ് ചോട്ടാ മുമ്പേ. പിന്നെ ഒരു നാൾ വരുന്നുള്ളൊരു പടമാണ് ഞാൻ മോഹൻലാലിനെ അവസാനം ചെയ്തത് 2010. പക്ഷെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ അത്ര സിനിമകളൊക്കെ വളരെ മാസ് ഫിലിമുകളാണെങ്കിൽ പോലും കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന് പറയുന്ന സിനിമ വളരെ ആർട്ടിസ്റ്റ് മഞ്ജു വാര്യർക്ക് നാഷണൽ അവാർഡിന്റെ സാബു സറില് ടീമായിരുന്നു. വേറെ കാര്യമുണ്ട്, മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുനിന്ന് മാത്രമല്ല മോഹൻലാൽ ആദ്യമായിട്ട് മേക്കപ്പെട്ട ആൾ കൂടിയാണ്, ഡയറക്ട് ചെയ്തു. ഇവരൊക്കെ ഒരുമിച്ച സ്കൂളില് 1-2 ക്ലാസ് നമ്മുടെ ജൂനിയറായിരുന്നു. MG ശിവകുമാർ, പ്രിയദർശൻ, ഷാജി കൈലാസ്, നമ്മുടെ ജഗതി ശിവകുമാർ സീനിയർ, അങ്ങനെ മലയാള സിനിമയിൽ ഒരു 75 പേരെങ്കിലും ട്രിവാൻഡ്രം മോഡൽ സ്കൂളിൽ നിന്ന് സംഭാവന ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ള പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക പഠിച്ചു, 1-4 ക്ലാസ് വരെ പഠിച്ചു. അത് അങ്ങനെ ഒരു തിരുവനന്തപുരം ഗാങ് ഒരുമിച്ച് സിനിമയിൽ വന്ന കൂട്ടത്തിൽ ഇവരെല്ലാവരും ഉണ്ട്. പക്ഷെ രാജചേട്ടന്റെ സിനിമയ്ക്കുള്ള ജീവിതം വരവൊന്നും അത്ര എളുപ്പവും ആയിരുന്നില്ല, അല്ല ഭയങ്കര കഷ്ടപ്പെട്ടു. ഇപ്പൊ ഒരാൾ സിനിമയിൽ അഭിനയിക്കുക എളുപ്പമാണ്, പിന്നെ മാത്രമല്ല ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും ലക്ഷങ്ങളായി നടക്കാം, ലക്ഷങ്ങളായി പിന്നെ കോടികളായി അങ്ങ് പോവും. നമ്മളൊക്കെ അഭിനയിക്കുമ്പോ 30 ദിവസത്തേക്ക് 100 രൂപ 150 രൂപ റേഞ്ച് ആണ്. അന്ന് ആ കാലത്ത് ചെന്നൈയിൽ അഭിനയം പഠിക്കാൻ പോയി, അതിനുശേഷം 4-5 കൊല്ലം വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു. അതെല്ലാം ഞാൻ എഴുതി വായിച്ചാണ്, പുസ്തകത്തിലുണ്ട് വായിച്ചാണ്. അതിനുശേഷം ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് മണിയംപിള്ള അഥവാ മണിയംപിള്ളയിലേക്ക് വരുമ്പോൾ ഒരു 10-25 ദിവസം നസീർ സാറ്, ജയൻ, സോമേട്ടൻ, സുകുമാരൻ എല്ലാവരും ആയിട്ട് അഭിനയിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു 78 ആയപ്പം തളർന്നു. കാര്യം
ഒരു സിനിമ അഭിനയിച്ചാൽ 100 രൂപ 150 രൂപ വീട്ടിൽ നിന്ന് പൈസ വരുന്നത് ആ റേഷൻ കട്ടായി, ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ നാട്ടിലൊന്ന് സ്ക്രീൻ പ്രിന്റിംഗ് ഒക്കെ തുടങ്ങിയപ്പോഴാണ് ബാലേന്ദ്രൻ വന്നിട്ട് മണിയംപിള്ള അഥവാ മണിയംപിള്ള എന്നുള്ള സിനിമ എടുത്തത്. ആ സിനിമ നന്നായിട്ട് ഓടുകയും ചെയ്തു, എനിക്കൊരു ബ്രേക്കുമായി. എന്റെ പേരും സുധീർ കുമാർ എന്നുള്ളത് ആൾക്കാർ മണിയംപിള്ള മണിയംപിള്ള രാജു എന്നായിപ്പോയി. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒരു മാറ്റില്ല അല്ലേ? ഒന്നുമില്ല. അത് ശരിക്കും ഒരു വളരെ സന്തോഷമുള്ള കാര്യമല്ല. ഒരു സിനിമയുടെ പേരിൽ കഥാപാത്രത്തിന്റെ പേരിൽ ഒരു നടൻ അറിയപ്പെടുന്നത് ആ നടനെ സംബന്ധിച്ചോളം ഭയങ്കര ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം രാജാണ് ശരിക്കും ഇതാ സിനിമയാണ് ഇനി എന്റെ ഒരു തട്ടകം എന്ന് തോന്നിയത് ഈ സിനിമ കഴിഞ്ഞപ്പോഴാണോ? അല്ലല്ല, സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ തീരുമാനിച്ചു ഞാൻ സിനിമ നടനാവുന്നു. അതിന് വേണ്ടിയിട്ട് പൂന ഫിലിം ഇന്റർവ്യൂ നടന്നില്ല, പിന്നെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇന്റർവ്യൂ വന്നപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ആദ്യം ചാൻസ് ഒക്കെ കുറഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാർ ചോദിച്ചു വേറെ എന്തെങ്കിലും ചെയ്യണം. ഞമ്മ ഇല്ല അവിടെ നടക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സിൻ്റെ അതൊക്കെ ഞാൻ പറയും ഇവിടെ എന്തെങ്കിലും ഒരു പോസ്റ്റർ എന്റെ തീരുമാനത്തിൽ വരും എന്നൊക്കെ പറയുമായിരുന്നു. അല്ല, എന്റെ തിരിച്ചു വന്നിട്ട് ഈ സ്ക്രീൻ പ്രിന്റിംഗിന്റെ അതിലൊക്കെ കടന്നു കഴിഞ്ഞതിന് ശേഷമാണല്ലോ മണിയംപിള്ള വരുന്നത്. അതെ, അത് കഴിഞ്ഞപ്പോ തീരുമാനിച്ചു ഇനി ഇതാണ്. അല്ല, മണിയംപിള്ള കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ബ്രേക്ക് ആയി, സംഭവം തുടങ്ങി കേട്ടോ. അപ്പം പിന്നെ അങ്ങോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. 75 ശ്രീകുമാരൻ നമ്പി സാറിന്റെ മോഹിനിയാട്ടത്തിൽ ഒരു ഷോർട്ട് ഒരു രണ്ട് ഷോർട്ടിൽ തുടങ്ങിയ ജീവിതമാണ്. പിന്നെ കുറെ കോമഡി പടങ്ങൾ അത് ഇതെല്ലാം ചെയ്തെങ്കിലും ഈ ബാലേന്ദ്ര മേനോനാണ് ഒരു ദൈവം പോലെ വന്ന് എന്നെ ഒരു നായകനായിട്ടൊരു അന്നത്തെ കാലത്ത് റിസ്ക്കാണ്. അന്ന് കമലഹാസന്റെ ഡേറ്റ് വരെ ഉണ്ടെന്ന് എന്റെ പ്രൊഡ്യൂസർ പറഞ്ഞാണ് ആ കാലത്ത്. പക്ഷെ ബാലേന്ദ്രമേനോന്റെ ഒറ്റ നിർബന്ധമായിരുന്നു, അല്ല അത് നമ്മുടെ സുധീർ കുമാർ ചെയ്യട്ടെ എന്നാണ്. അങ്ങനെയാണ് ആ പടം ചെയ്തത്. ഇഷ്ടപ്പെട്ട് ഇങ്ങനെ എത്തിയത്. ഇടയ്ക്ക് വേറൊരു കാര്യം ഞാൻ വായിച്ചത് ശ്രീകുമാരൻ തമ്പി സാറിന്റെ അടുത്തേക്ക് ഇടയ്ക്ക് ചാൻസ് വെച്ചപ്പോൾ വേറെ പണിയൊന്നും ഇല്ല, വേറെ നാട്ടിൽ പോ. ആദ്യം കണ്ടപ്പോ പുള്ളി പറഞ്ഞാണ് വീട്ടുകാരെ അത് കഴിഞ്ഞാലും. പക്ഷെ അതിന്റെ പിറ്റേന്ന് തന്നെ പുള്ളി എന്നെ വിളിച്ചു, മോഹിനിയാട്ടത്തിൽ അഭിനയിച്ചു. പിന്നെ പുള്ളിയുടെ തന്നെ 4-5 വയസ്സിൽ അഭിനയിച്ചു. പുള്ളി എടുത്ത ഒരു സീരിയലിൽ ഒരു മെയിൻ റോൾ ചെയ്തു. തമ്പി സാറിനെ മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഏറ്റവും അധികം മലയാള സിനിമയിൽ ഏറ്റവും അധികം എന്താ പറയുക ഒരു പിൻബലം നൽകിയ വേറെ ആരാണ് ആ ഒരു തുടക്കകാലത്തൊക്കെ? തുടക്കകാലത്ത് അങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്നെ ഒരുപാട് പടങ്ങളിൽ അഭിനയിപ്പിച്ചത് ജോഷി സാറിനെ മറക്കാൻ പറ്റില്ല. 38 സിനിമകളിൽ ഒരു നടൻ ഒരു ഡയറക്ടർ കയ്യിൽ അഭിനയിക്കാൻ തന്നെ അതൊരു ഭാഗ്യമാണ്. നല്ല നല്ല വേഷങ്ങൾ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഹിന്ദിയിൽ പോകേണ്ട മലയാള പടം കുറഞ്ഞുകൊണ്ടും എന്തായാലും ഒരു 10-25 പടത്തോളം പ്രിയദർശന്റെ പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരായിരുന്നു എന്റെ ഭയങ്കര സപ്പോർട്ടായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു തിരുവനന്തപുരം ഗായങ്ങ എല്ലാ കാലത്തും ഒരു വലിയ തിരുവനന്തപുരം ഗായങ്ങ എന്നുള്ള സംഭവം ഇപ്പോഴും ഇല്ലേ ഇല്ല. തിരുവനന്തപുരത്തിന് ചിത്രാഞ്ജലിയും കൂടെ ഉള്ളു പോവാൻ, ബാക്കിയെല്ലാം സെൻസർ ഓഫീസും ബാക്കിയെല്ലാം എറണാകുളം കേന്ദ്രീകരിച്ച് വന്നു കഴിഞ്ഞു. എല്ലാ ആർട്ടിസ്റ്റുകളും മിക്കവാറും പേര് ഞാനൊന്നും മാറിയില്ല, ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ബാക്കി എല്ലാവരും എറണാകുളത്തോട്ട് വന്നു കഴിഞ്ഞു. രാജാണ് അന്ന് അന്നും അവിടുത്തെ ആ ഒരു കോഫി ഹൗസ് ഗാങ്ങിൽ ഇല്ല അല്ലെ? കോഫി ഹൗസ് ഗാങ്ങിൽ ഞാൻ ആ സമയത്ത് മദ്രാസിൽ ഇഡലിയും കഴിച്ച് കിടക്കുന്നു, കോഫി ഹൗസിൽ നിന്ന് പോയി കാപ്പി. എങ്കിലും നിങ്ങളെല്ലാവരും പല കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പോലും സ്കൂളിലൊക്കെ ഒരുമിച്ചൊക്കെ പഠിച്ച് എല്ലാവരും ശ്രദ്ധേയരായ എല്ലാവരുടെ അന്ന് നമ്മുടെ ഒരു പാഷനും ഡ്രീമും ആയിരുന്നു സിനിമ. അങ്ങനെയുള്ളവരാണ് വന്നത്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, പണ്ട് സിനിമ എടുക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവർക്കും ആർക്കും ഡയറക്ട് ചെയ്യാം. കാര്യം ഇതിനകത്ത് കാണുകയല്ലേ, കല്യാണ കേസിൽ എടുക്കുന്നവരും ഓരോ ഷോട്ടും കണ്ടു കണ്ടില്ല അത് ശരിയല്ല ഒന്നും എടുക്കാന്ന് പറയില്ല. അന്ന് അങ്ങനെയല്ല, ഒരു ജഡ്ജ്മെന്റ് ആണ് ഡയറക്ടറുടെ, ഇത് ഓക്കെ ആയിരിക്കും, ക്യാമറമാന്റെ ഒരു ജഡ്ജ്മെന്റ് ഇത് ഫോക്കസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കും. ഇപ്പൊ എല്ലാം കാണാമല്ലോ, ഇപ്പം വളരെ ഈസിയായി ഫിലിം മേക്കിംഗ്. ടെക്നോളജി അത്രയ്ക്ക് ഭയങ്കരമായിട്ട് വളർന്നു പോയി, അന്നത്തെ കാലത്ത് പോലെയല്ല. അപ്പൊ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു മാറ്റം ഗുണപരമാണോ ദോഷകരമാണോ? അല്ല, വേറെ ഒന്നുമല്ല, അന്നത്തെ സമയത്ത് ഞാൻ സിനിമ നമ്മുടെ ഒരു പാഷനാണ്, ഇനിയും സിനിമ നിർമ്മിക്കും. കാര്യം നമുക്കൊരു സിനിമയ്ക്കകത്ത് ഇൻവോൾവ് ചെയ്യാനും എല്ലാ ഏരിയയിലും എന്താ പറയുക നിർദ്ദേശം നൽകാനും കൈകടത്താനും നമ്മുടെ ഒരു പ്രോഡക്റ്റായിട്ട് മുമ്പോട്ടുണ്ട്. എനിക്ക് ഇതേ അറിയാവും. ഇപ്പം എൻ്റെ അടുത്ത് ഒരു നിങ്ങളൊരു വലിയ എന്താ പറയുക ഒരു ഫ്ളാറ്റ് ഉണ്ടാക്കുന്ന ആളാണ്, എന്നെ പാർട്ട്ണറായിട്ട് വിളിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ആ ബിസിനസ് തുടങ്ങാൻ പറയുന്നത്. എനിക്കറിയില്ല ഒരു ബിൽഡിങ്ങിന് എത്ര സിമെൻറ്റ് വേണം, എത്ര കമ്പി വേണം, അല്ലെങ്കിൽ ജോലിക്കാരുടെ കൂലി എങ്ങനെ വിറ്റാ പൈസ കിട്ടും. എനിക്ക് അറിഞ്ഞൂടാത്ത ബിസിനസ് ചെന്ന കൈ വെച്ചാൽ അത് മോശമായി പോകും. സിനിമ അറിഞ്ഞൂടാത്ത ഒരുപാട് പേര് വെളിയിൽ നിന്ന് വന്നിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കളഞ്ഞിട്ട് പോകുന്നില്ല. അതിന്റെ ബേസിക് നോളജ് ഒരു നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാവണം. സിനിമയിൽ എന്റെ 48 വർഷമായി പോകും. എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞൊരു ഭയങ്കരമാണ്. ഓരോ ഏരിയയിലും എനിക്കറിയാം, ഏത് ലൈറ്റ് എവിടെ വെച്ചാലും അതിന്റെ വാടക വരെ എനിക്കറിയാം, ഏത് ക്യാമറ വന്നാലും അതിന്റെ വാടക അറിയാം, ഓരോ ആൾക്കാരുടെ റെപ്യൂട്ടേഷൻ അറിയാം. അപ്പം എനിക്ക് അറിയാന്നുള്ളൊരു ബിസിനസ്സാണ്, അതെനിക്ക് ചെയ്യാൻ ഭയങ്കര പാഷനാണ് സത്യം. പിന്നെ ഞാൻ ഷൂട്ടിംഗ് തുടങ്ങുമ്പം 6 മണിക്ക് സെറ്റിൽ എത്തുന്നത് ആദ്യം ഞാനാണ്. അതുപോലെ എന്റെ ഷൂട്ടിംഗ് തീരുന്നവരെ നിൽക്കും, ഡബ്ബിങ് അറ്റൻഡ് ചെയ്യും, എല്ലാ സെൻസറിങ് എന്റെ പോസ്റ്റർ പബ്ലിസിറ്റി എല്ലാത്തിനും കൊണ്ട് നിൽക്കും. അത് ഞാൻ ഒന്നും ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും രാജാണ് ഒരു റിസ്കും ഇല്ലാതെ അഭിനയിച്ച് ജീവിക്കാവുന്നതാണ്.
അങ്ങനെയുള്ളപ്പം വീട്ടിലൊക്കെ പറയാറുണ്ടോ എന്തിനാണ് സിനിമ അങ്ങനെ ഒരു അങ്ങനെ പറഞ്ഞില്ല. ഞാൻ നടനാകുന്നുള്ളത് വീട്ടിലാർക്കും അറിയാം, അവരെ പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റ് ആക്കണം അത് എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ഞാൻ ഇതിലോട്ട് ഒരു പ്രാന്തമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തും എസ് എസ് എൽ സിക്ക് മോഡൽ സ്കൂൾ എന്നത് ബെസ്റ്റ് സ്കൂളാണ് കേരളത്തിൽ. റാങ്കിലൊക്കെ എല്ലാ വർഷവും കിട്ടും. എൻ്റെ ക്ലാസ്സിലൊക്കെ ഈ എന്താ പറയുക 40 പേരുള്ളതിൽ ഒരാൾ തോറ്റു, ബാക്കി 39 പേരിൽ 36 പേർക്കും ഫസ്റ്റ് ക്ലാസ്സാണ്. ജസ്റ്റ് പാസിന് ഒരു മാർക്ക് കൂടുതൽ ജയിച്ചതാണ് ഞാൻ. അപ്രാവശ്യം എസ് എസ് എൽ സി വളരെ മോശം റിസൾട്ട് ആയിരുന്നു. ഞാൻ ഈ വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാവരും കുത്തിയിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നാടക അഭിനയം അത് ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. എന്നാലും വളരെ ചിന്തിക്കുമ്പോൾ വളരെ സമ്പന്നമായ ഒരു ഭൂതകാലമാണ് അല്ലേ? സമ്പന്നമല്ല, സംഭവ ബഹുലമായ സമ്പന്നമല്ല. പക്ഷെ ഇപ്പൊ സമ്പന്നനാണ് സംശയമില്ല. അതുകൊണ്ട് തന്നെ രാജേണ്ണ ഇപ്പൊ ഉപയോഗിക്കുന്ന വണ്ടിയാണ് നമ്മളിപ്പോ കാണുന്നത്. രാജേണ്ണ വണ്ടി നമ്മുടെ മാഗസിൻ നമ്മൾ വളരെ കാലം മുമ്പ് ജി എൽ എ ഉള്ള സമയത്ത് ഒന്ന് ഫീച്ചർ ചെയ്തു. ഈ വണ്ടി കാണിച്ചിട്ടില്ല? ഇല്ല ഇല്ല, അത് വളരെ മുമ്പായിരുന്നല്ലോ. ജി എൽ എടുത്തപ്പോ ജി എൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ പുസ്തകത്തിൽ വായിച്ചത് ആദ്യത്തെ ഇപ്പൊ 20,000 രൂപയ്ക്ക് വാങ്ങിച്ച പ്രീമിയർ പത്മിനി കഴിഞ്ഞാൽ 16 വണ്ടികളിൽ കൂടെ കടന്നുപോയി എന്ന് പറയുന്നുണ്ട്. ഇത് 17-ാമത്തെ ആണെന്നാണ് എന്റെ ഊഹം. അല്ല, ഇത് 17-ാമത്തെ വണ്ടി വരുന്നുണ്ട്. ആ അതെ, അതാണ്. അത് ഇത് ടയോട്ടയുടെ അല്ലേ? അത് വേറെ ഒന്നുമില്ല, അതൊരു ഇറ്റ്സ് നോട്ട് എ ലക്ഷറി, അതൊരു എന്തോ നെസസിറ്റി ആണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഡീസൽ വണ്ടികൾ നിരോധനം വരും, വാഹനം പൊല്യൂഷൻ വെച്ച് മാറ്റം വരാം, പിന്നെ മൈലേജ് ഈ ഹൈബ്രിഡ് ആയതുകൊണ്ട് ബാറ്ററിയും കൂടെ ഓടുന്നുണ്ട്, നമുക്ക് ഒരുപാട് ലാഭങ്ങളുണ്ട്. അങ്ങനെ ഒരു സൗകര്യമാണ്. അപ്പൊ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു വണ്ടി. അതെ. ഈ വോൾവോ എന്ന് പറയുന്നത് നമ്മുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഏറ്റവും വേൾഡ് ബെസ്റ്റ് കാർ അവാർഡ് ഇട്ട് ഈ വണ്ടിക്കാണ് അറിയാലോ. അപ്പൊ ഇത് ഈ പറഞ്ഞ മാതിരി ആരെങ്കിലും വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ മുമ്പ് ചാടിയ വണ്ടി നിൽക്കും, സഡൻ ആയിട്ട് സംഭവമുണ്ട്. പിന്നെ സേഫ്റ്റി ഭയങ്കരമാണ്, നല്ല സ്ട്രോങ് വണ്ടിയാണ്, പിന്നെ ഓടിക്കാനും നല്ല സന്തോഷമാണ്. അപ്പൊ അത് തന്നെയായിരുന്നു മനസ്സിൽ, സേഫ്റ്റി ഉദ്ദേശം തന്നെയാണ് ഇത് വാങ്ങിച്ചത്. അല്ല, സേഫ്റ്റി ഉദ്ദേശം എന്റെ, ഞാൻ പണ്ട് കൊച്ചിനീഫേ എടുത്ത് പറഞ്ഞൊരു തമാശ പറയാം. കൊച്ചിനീഫേ ഞാൻ പറഞ്ഞു നിങ്ങളൊരു മാരുതി കാറ് വാങ്ങിക്കില്ല. ഏയ്, ഞാൻ മാരുതി കാറ് വാങ്ങിക്കില്ല, വണ്ടി ഇടിച്ചാൽ പിന്നെ ജീവൻ പൊടി കിട്ടത്തില്ല, സേഫ്റ്റി ഇല്ല. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മിലിറ്ററിയുടെ ശക്തിമാൻ ട്രക്ക് വാങ്ങിക്കും, വെടി കൊണ്ടാലും ഇടിച്ചാലും ഒരു കുഴപ്പം വരില്ല എന്നെല്ലാം പറഞ്ഞ അനീഫ പിന്നെ വാങ്ങിച്ചത് മാരുതി വാനാണ്, ഇഞ്ചിനേക്കാളും മുമ്പേ ഡ്രൈവർ, ഏറ്റവും റിസ്കി. ഞാൻ ഇപ്പോഴും പറയും. അതുപോലെ ചേട്ടൻ പുസ്തകത്തിൽ പറയുന്നുണ്ട് തിലകൻ ചേട്ടൻ കൂടെ ഒരിക്കൽ ചങ്ങനാശിയിലും സഞ്ചരിച്ച കഥ. അയ്യോ അയ്യോ, വണ്ടി ഇടിച്ചു മറഞ്ഞ കഥകളും പറഞ്ഞുകൊണ്ട് ഒരാൾ ഓടിക്കുന്നു. നമ്മൾ പേടി, വണ്ടി അങ്ങനെ ഒരു സബ്ജക്ട് പാടില്ല. മലയാള സിനിമയിൽ ഏറ്റവും നന്നായി വണ്ടി ഓടിക്കുന്ന ആളും ഏറ്റവും മോശമായി വണ്ടി ഓടിക്കുന്ന ആളും ആരാ ശ്രദ്ധയപ്പെട്ടിരിക്കുന്നത് ഇത്രയും വർഷത്തെ? മോശമായ വണ്ടി ഓടിക്കുന്ന ആളുടെ ഞാൻ പേര് പറയത്തില്ല, ഇനിയും കുറച്ചാലും കൂടെ ഇവിടെ നിൽക്കണമെന്നുണ്ട്. നന്നായിട്ട് ഓടിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു വണ്ടി ഓടിക്കുന്നതിൽ ഒരു ഭയങ്കര ഒരു അത്ഭുത ഓടിപ്പം എന്ന് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ ജീവിതത്തിലെ ഗണേഷ് കുമാറാണ്. അസാധ്യ ഡ്രൈവിംഗ്. കാര്യം കുട്ടിക്കാലം തൊട്ടേ വീടിൻ്റെ മുമ്പ് വണ്ടികളും എല്ലാം ഓടിച്ചു വരുന്നത്. അപ്പം ഈ ഇപ്പം വണ്ടി ഓടിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇടിച്ചു നിർത്തുന്ന ഒരു ഷോട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സ്കൂട്ടിൽ വരുമ്പോഴത്തേക്കും വണ്ടി നേരെ ഓടിച്ചു വന്നിട്ട് ഒരു നൂലിൻ്റെ വ്യത്യാസം ഇങ്ങനെ നിൽക്കണം, അപ്പോൾ ഇടിയുടെ ഫീലിംഗ് കിട്ടും. അത് മദ്രാസിൽ നിന്ന് ഫ്ലൈറ്റ് മാഷ് വന്നാലും എനിക്ക് ധൈര്യമില്ല ആസ്കോട്ടൊക്കെ. അപ്പോൾ ഷാജി ഗ്ലാസ് പറഞ്ഞു നീലക്കുറുക്കൻ്റെ സമയത്ത് പറഞ്ഞു അതിന് ഒരാളേ ഉള്ളൂ ഇന്ത്യയിൽ, ഗണേശൻ ഓടിക്കണ്ടേ, പിന്നെ എന്താ ഓടിക്കാം, എന്നെ അളിയാന്ന് തുടങ്ങി. അളിയാൻ ഓടിക്കാമല്ലോ, പക്ഷേ റേസ് വേണം കേട്ടോ. ഗണേശൻ പറഞ്ഞു എനിക്ക് റേസിൻ്റെ ആവശ്യമില്ല, ഞമ്മൾ ഗണേശനാണ് ഓടിക്കുന്നത്, എനിക്ക് റേസിൻ്റെ ആവശ്യമില്ല, സാർ ക്യാമറ ആക്ഷൻ. ആ കണ്ടോണ്ട് നിന്ന് നെട്ടിയിട്ട് ഞാൻ സ്കൂട്ടറിൽ വരുമ്പോൾ വണ്ടി നേരെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി, അത്ര കൺട്രോളാണ്. അങ്ങനെ വണ്ടി ഓടിക്കുന്നതിൽ എൻജോയ്മെന്റ് ഓടിക്കാത്ത ഒരാളാണ് മോഹൻലാൽ, പക്ഷെ പെർഫെക്റ്റ് ഡ്രൈവിംഗ് ആണ്. അതായത് നമ്പർ 20 മദ്രാസ് മേലിൽ തിരക്കുള്ള ചെന്നൈയിൽ കൂടെ അവിടുത്തെ ഒരു ടാക്സി ഫിയറ്റ് ആണ്, കറുപ്പ് മഞ്ഞ അരിച്ച ടാക്സി ഓടിക്കുന്നത്, പരിചയമില്ലാത്ത വണ്ടിയാണ്. അത് മോഹൻലാലിൻ്റെ കൊടുത്തിട്ട് സ്പീഡായിട്ട് ഓടിക്കണം, മുകളിലൊക്കെ ബിൽഡിങ്ങിന്റെ മുകളിൽ ക്യാമറ വെച്ചെടുക്കുന്നത്, സൈഡിലും വേറെ ക്യാമറയൊക്കെ എടുക്കണം. നമ്മൾ അന്തമുട്ട് ഈ ട്രാഫിക്കിനൊക്കെ ഞാനും ജഗദീഷും ഉണ്ട് വണ്ടിയിൽ, മോഹൻലാൽ ഓടിക്കുന്ന ഒരു ഓടിപ്പുണ്ട്. ഇറങ്ങി വന്നപ്പോൾ ജോയിസ് സാർ പറഞ്ഞു ഇത് എങ്ങനെ ഇത് കൺട്രോൾ ചെയ്ത് ഓടി, പുള്ളി പറഞ്ഞു ഗിയർ മാറ്റി ഗിയർ മാറ്റി, പെട്ടെന്ന് സ്പീഡ് പറയുമ്പോൾ സെക്കൻഡ് ആക്കി അതിന് തേർഡ് ആക്കി ഒരു സ്പീഡിൽ പോകുന്നു, ആ ഒരു മാനുവൽ ഓപ്പറേഷൻ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെയല്ല, പക്ഷെ വണ്ടി ഓടിക്കുന്നതിൽ ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ഉള്ള ആളാണ് അന്നും മമ്മൂട്ടി. ഞാൻ മമ്മൂട്ടിൻ്റെ ആ കാലത്ത് ചോദിച്ചു നിങ്ങളെല്ലാം വണ്ടിയും വാങ്ങുന്നില്ല, ഒരു കാര്യം വാങ്ങിക്കുന്നില്ല, ഞാൻ വാങ്ങിക്കത്തില്ല, ഞാൻ ചോദിച്ചത് എനിക്ക് ഓടിക്കാൻ പറ്റില്ല, വേറൊരാളല്ലേ കാര്യം ഓടിക്കുന്നത്. പക്ഷെ രാജേണ്ടൻ കാര്യം രാജേണ്ടൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല, സ്വയം പോകും. ആദ്യമായിട്ട് ചെന്നൈയിൽ നിന്ന് ഓടിച്ചു വരുന്ന സമയത്ത് ആരാ സുകുമാരൻ്റെ കൂടെ ഓടിക്കുന്നു. സുകുമാരൻ എന്താ സീറ്റ്, അന്ന് എ സി ഒന്നും ഇല്ലല്ലോ, ഒരു സീറ്റ് ഉള്ള ആശാനെ ഓടിക്കും, ആശാനെ ഒന്ന് പിടിച്ചോളാം പറഞ്ഞു. അപ്പം ഞാൻ
വലിയ ബാഗ് ഇരിപ്പുണ്ട്. ചെന്നൈയിൽ നിന്ന് ഇവിടെ വരുന്നത് ഞാൻ ഇങ്ങനെ അതിലിങ്ങനെ പിടിച്ച് 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 അതൊരു ബാലൻസ് ആയി പോയി. പിന്നെ ഊട്ടിയിൽ ഏതോ പടം നടക്കുമ്പോൾ ഒരു ട്രക്കർ ഇരിക്കുന്നത്, അപ്പം ഞാൻ ഒന്ന് വണ്ടി ആരും ഇല്ലല്ലോ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചു നല്ല സുഖം എന്നെ കൊണ്ട് ഓടിക്കാൻ പിന്നെ കുറേ ദൂരം ഓടിച്ചു ചെയ്തപ്പോൾ എനിക്ക് റിവേഴ്സ് എടുക്കാൻ അറിഞ്ഞൂടാ ആ വണ്ടിയിൽ കയറി ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടി വേറെ വഴി ചോദിച്ച് റിവേഴ്സ് എടുക്കാതെ ചുറ്റി തിരിച്ചു വന്നപ്പോൾ അവിടെ ഷൂട്ടിങ്ങിന് പോയി എല്ലാവരും അന്ന് ഷൺമോൻ എന്നാണ് എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടി ഞാൻ വേണ്ടതെന്നും ചീത്തെന്നും പറഞ്ഞില്ല. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് പങ്കജിലെ സേനൻ്റെ അനിയൻ അതിന് ഞാൻ പറഞ്ഞു വണ്ടി ഓടിക്കാൻ പഠിക്കണമെന്നുണ്ട്, അത് പറഞ്ഞു നിങ്ങൾ തന്നെ ഓടിക്കുക എന്നുണ്ട്. അംബാസഡർ കാറിൽ പുള്ളിയിരുന്ന് ഞാൻ ഓടിച്ച് കുറേ ദൂരം ഓടിച്ച് കവടിയേറെ കൊണ്ടുവന്നതിനും പുള്ളി വണ്ടി നിർത്തി. ഒരുമാതിരി മനുഷ്യനെ ആക്കരുത്, ഇയാൾക്ക് ഡ്രൈവിംഗ് ആണ്, ഇയാൾക്ക് ചുമ്മാ വണ്ടി, ഞാൻ പറഞ്ഞ ദൈവത്തിനാണല്ല എനിക്ക് അറിയില്ല. അങ്ങനെ പഠിച്ചാണ് സംഭവം. ഇപ്പം സ്വന്തമായിട്ട് ഓടിക്കാറുണ്ടോ? സ്വന്തമായിട്ടേ ഓടിക്കത്തുള്ളൂ. ആണോ? ആ ശരി. ഞാൻ ട്രിവാൻഡ്രത്തോളം എൻ്റെ വണ്ടി ഞാൻ ഓടിക്കും, മക്കൾ രണ്ടുപേരും ഓടിക്കും. പിന്നെ എന്താ പറയുക, ഈ ട്രിവാൻഡ്രം വിട്ടു പോകുന്നില്ലേ, ഷൂട്ടിന് പോകുമ്പോഴേക്ക് ഡ്രൈവർ ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഓട്ടമില്ല, അമ്പലത്തിലോ അങ്ങനെയൊക്കെ ചെറിയ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ. ലോങ് പണ്ട് ആ ഫിയേറ്റ് ഉള്ള സമയത്തും ആ മാരുതിയുള്ള സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ച് കോഴിക്കോട് വരെയൊക്കെ പോയിട്ടുണ്ട്. രാത്രി ഉറക്കം വന്നെങ്കിൽ ഏതെങ്കിലും പെട്രോൾ പമ്പിൻ്റെ നടയിൽ ആ ലൈറ്റിൻ്റെ താഴെ അവരത്ത് പറഞ്ഞിട്ട് ഞാൻ അവിടെ കാറിൽ നിന്ന് ഉറങ്ങും. റിസ്ക് എടുത്ത് പോകാൻ കഴിയും, ഓടിക്കത്തൊന്നുമില്ല. ഇപ്പം ഇത്രയും കാലം ഇപ്പം 16 വണ്ടികൾ ഉപയോഗിച്ചതിൽ പെട്ടെന്ന് ഒരെണ്ണം പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അതായിരിക്കും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി? അത് എപ്പോഴും എനിക്ക് ഇഷ്ടം ഈ വണ്ടി തന്നെയാണ്. ഞാൻ എൻ്റെ കംഫർട്ട് നോക്കും, ഇതിനകത്ത് കയറാനും ഇറങ്ങാനൊക്കെ എളുപ്പം. ഞാൻ പറഞ്ഞില്ലേ പ്രായം 10-40 വയസ്സായില്ലേ, അതെ വലിയ പ്രായം, എന്നെക്കാളും മൂത്താണോ അല്ലേ. എന്തായാലും അപ്പം എനിക്ക് ചെറിയ വണ്ടികൾ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് വലിയ വണ്ടി, അല്ലാതെ ഒരു ലക്ഷറിയുടെ സംഭവമല്ല. അതൊരു വലിയൊരു അംഗീകാരമാണ് കേട്ടോ ഓൾവോയെ സംബന്ധിച്ച്. ഇത്രയും വാഹനങ്ങൾ ഉപയോഗിച്ച മലയാള സിനിമയുടെ പ്രമുഖ, അഞ്ചു വയസ്സ് ഒരു കാര്യത്തിന് ഡിസ്കൗണ്ട് തരുന്നില്ല. അല്ല അത് തരില്ല, അത് തരില്ല, ജീവൻ രക്ഷിച്ച തരത്തില്ല, ജീവൻ രക്ഷിക്കുന്നല്ലോ. അവിടെ ചെന്നാ നമ്മൾ വരുന്നതിന്റെ എക്സ്ട്രാ 1000 രൂപ കൂടുതൽ വാങ്ങിക്കാം. പിന്നെ പറയേണ്ട കാര്യം പറയും, എന്താ ഇവരെ ഓശാരത്തിനാണ് വണ്ടി വാങ്ങിച്ചത്, കഷ്ടപ്പെട്ട് ലോൺ അടച്ച് ഇപ്പോഴും തീർന്നിട്ടില്ല ലോൺ. കഷ്ടപ്പാട് തീർന്നില്ല ഇപ്പോഴും, അത് തീരത്തില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഓരോ ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുമല്ലോ. പക്ഷേ രാജന്റെ പുസ്തകത്തിന് അവതാരികൾ മോഹൻലാൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് മോഹൻലാലിനെ അത്ഭുതപ്പെടുന്ന ഒരു ജീവിതമാണ് രാജചേട്ടൻ എന്ന് പറയുന്നത്. അതായത് വളരെ കൃത്യമായ ചിട്ടകൾ, ചിട്ടകൾ എന്ന് വെച്ചാൽ രാജയുടെ വീട് പോലെയാണ് രാജചേട്ടൻ എന്നാണ് മോഹൻലാൽ എഴുതിയിരിക്കുന്നത്. അതായത് വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു വൃത്തിയും വെടിപ്പും ഫീൽ ചെയ്യുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്ന റൂം ആയാലും ശരി, ഞാൻ റൂം വളരെ നീറ്റ് അടച്ച് വയ്ക്കും. അതിനകത്ത് ആരെങ്കിലും സെറ്റ് വിളിക്കാൻ സമ്മതിക്കും, ഞാൻ സെറ്റ് വിളിക്കത്തില്ല, അന്ന് വലിക്കത്തൊന്നും ഇല്ല സമ്മതിക്കത്തില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ റൂമിനകത്ത് ഒരു അവിടെ ചവറിടുക ഇവിടെ ചവറിടുക അതൊന്നും ചെയ്യത്തില്ല. നമ്മുടെ വീട് പോലെ തന്നെ നമ്മൾ താമസിക്കുന്ന ഏത് സ്ഥലത്തിനും റൂം, നമ്മൾ ഉറങ്ങുന്ന റൂമല്ലേ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കും. അതുപോലെ തന്നെ ഇന്നിപ്പോൾ രാവിലെ ആണെങ്കിൽ 7 മണിക്ക് നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച സിനിമാക്കാരല്ല താമസിക്കുന്നത്, രാജാടൻ 6:40 തന്നെ സ്ഥലത്തെത്തി. പക്ഷെ പിടിവിട്ട് പോകുന്നൊരു കേസ് ആഹാരത്തിന്റെ കാര്യത്തിൽ, ആഹാരം ഇല്ല, ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഡിമാൻഡ്സ് ഒന്നും ഇല്ല എനിക്ക്. ഞാൻ എന്താ പറയാ, മരുന്നൊക്കെ കഴിക്കുന്ന ആളാണ്, എനിക്ക് സമയത്ത് ഫുഡ് കഴിക്കണമെന്ന്, ഞാൻ സമയത്ത് ഉറങ്ങണം. ഈ പാർട്ടികൾക്കും കാര്യങ്ങൾക്കും ഒന്നും ഞാൻ പോകാറില്ല. എന്താ പറയുക, ഞാൻ 10 മണിയാകുമ്പോൾ ഞാൻ കിടക്കും, രാവിലെ 5 മണിക്ക് എണീക്കുന്ന ആളാണ്. ഇപ്പം ഞാൻ രാവിലെ 8:30 ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, 12:30 ഒരു മണിക്ക് ഇടയ്ക്ക് ഊണ് കഴിക്കും, വൈകുന്നേരം ചായ, രാത്രി ഒരു 9 മണിക്ക് മുമ്പ് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും പുട്ടോ എന്തെങ്കിലും കഴിക്കും, മീൻകറികളൊക്കെയാണ് ഇഷ്ടം. അതാണല്ലോ സംഭവം. അല്ല രാത്രി 9 മണിക്ക് 10 മണിക്ക് ഡിന്നർ ഉണ്ടെങ്കിൽ അവർ ഡിന്നർ തീരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഒരു 12 മണി എനിക്ക് പറ്റൂല. ദുബായിൽ തന്നെ ചില ക്ലബിലൊക്കെ ഫ്രണ്ട്സുമായിട്ട് പോകും, 9 മണിയൊക്കെ ചെല്ലുമ്പം എനിക്കറിയാം ഇവർ ഇറങ്ങുമ്പോൾ 2 മണിയാണ്. ഒരു 9:00 ആകുമ്പോൾ തന്നെ ഞാൻ ആ കസേര ഇരുന്ന് ഉറങ്ങും. ഈ ബഹളമൊക്കെ ബാൻഡും ഒക്കെ ആയിട്ട് ഞാൻ ശ്രദ്ധിക്കത്തോലും ഇല്ല. എങ്കിലും ആഹാര കാര്യത്തിൽ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. നിർബന്ധങ്ങൾ ടേസ്റ്റി ഫുഡ് ആയിരിക്കുന്നുണ്ട്, എൻ്റെ കൂടെ ഉള്ളവർക്കും നല്ല ഫുഡേ കൊടുക്കത്തുള്ളൂ. ഫുഡിനകത്ത് കോംപ്രമൈസ് ചിത്തരമൊന്നുമില്ല, നല്ല ഫുഡായിരിക്കും. പ്രൊഡക്ഷനിൽ മണിയമ്പിള്ളി പ്രൊഡക്ഷൻസിന് എന്താ പറയുക, കൃത്യമായിരിക്കും എല്ലാ കാര്യങ്ങളും. അതിനകത്ത് ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ നോക്കും, അന്നേ നോക്കും, മെസ്സിലൊക്കെ പോയി എല്ലാ കാര്യങ്ങളും നോക്കും. അത് ഈ സിനിമയുടെ ഒരു ലൊക്കേഷൻ റിപ്പോർട്ടിൻ്റെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ അതിൽ എല്ലാവരും ആഘോഷത്തോടുകൂടി ഇരിക്കുകയാണ്. അത് രാജചേട്ടൻ്റെ പ്രൊഡക്ഷനാണ്, ഉഗ്രം ഫുഡായിരിക്കുന്നു, അതുപോലെ തന്നെ കൃത്യമായി ഗംഭീര ഫുഡ്, ലൈവ് ഫുഡ്, ലൈവ് ഫുഡ്. പിന്നെ ഈ കാര്യങ്ങൾ അടച്ചുകൊണ്ടിരുന്ന എല്ലാ മിക്കവാറും ദിവസങ്ങളിൽ ലൈവായിട്ട് തന്നെ ലൊക്കേഷനിൽ ദോശ, മസാല ദോശ, ഓംലെറ്റ്, ബുൾസൈ. അപ്പോൾ അതിനകത്ത് ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഇപ്പോൾ ആസിഫ് അലി വന്നാലും യൂണിറ്റിലെ ഒരാൾ വന്നാലും ഒക്കെ ഒന്നിച്ച് തന്നെ ഓംലെറ്റ് എടുക്കും കഴിക്കും. അല്ല ഫുഡിനകത്ത് ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഞാനൊക്കെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെ വന്ന ആളാണ്. ആ കാലത്ത് സിനിമയിൽ നായകനൊരു ഫുഡ് മറ്റേ എന്നെ പോലെയുള്ള സംഭവം യൂണിറ്റുകാർക്ക് തൈര് സാധവും സാമ്പാർ സാധവും പുളിയാതൊക്കെ വെച്ചിരുന്നു, കാണുമ്പോൾ തന്നെ വിഷമം വരും. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചേക്കും, ഒരു കല്യാണത്തിന് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊക്കെ നല്ല ഫുഡ് മുളങ്ങി നിങ്ങൾക്ക് വെറും മോരും അച്ചാറും തന്നെ അങ്ങനെ ഇരിക്കുന്നു, ഭയങ്കര സങ്കടം വരും. അവൻ്റെ മനസ്സ് പ്രായോഗികം തൊലഞ്ഞു അടുത്തിരിക്കുന്നു.
അപ്പൊ അത് മലയാള സിനിമയിലും അങ്ങനെയായിരുന്നു അല്ലേ, തമിഴിൽ അല്ലാതെ മലയാള സിനിമയിലൊക്കെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് തമിഴ് അങ്ങനെയുള്ള ഏതോ അല്ല തെലുങ്ക് പടങ്ങളുടെ ഏരിയയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നായകന് വ്യത്യസ്ത ഫുഡാണ്, ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇവിടെ എല്ലാവരും ഇതാണ്. ആകപ്പെട്ട എന്തെങ്കിലും വ്യത്യാസമായിട്ട് ഫുഡ് കഴിക്കുന്ന മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. അതെന്താ കാര്യം അറിയാം, പുള്ളിയൊരു വീട്ടിൽ നിന്നുണ്ടായിക്കൊണ്ടിരുന്നത്, പുള്ളി പ്രൊഡക്ഷൻ ഫുഡൊന്നും അങ്ങനെ കഴിക്കത്തില്ല. പുള്ളിക്ക് ഈ പറഞ്ഞ ഒരു വലിയ എരിവ് വേണ്ട അത് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു മെസ്സിനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, പുള്ളിയുടെ ടേസ്റ്റ് വേറെയില്ല. പിന്നെ പുള്ളി ഇങ്ങനെ വലിച്ചു വരെ അതൊന്നും കഴിക്കത്തില്ല, വളരെ ഡയറ്റ്. അതിലിപ്പോഴും ഇങ്ങനെ പുള്ളിയാണ് മലയാളത്തിലെ നിത്യഹരിത നായകൻ അങ്ങനെ ഇരിക്കുന്നത്. സുന്ദരക്കുട്ടനായിട്ട് രാജേടൻ ഫുഡ് പാകം ചെയ്യോ? പാകം ചെയ്യും. കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നോൺ വെജ് ഒക്കെ നന്നായിരുന്നു, എല്ലാം ഉണ്ടാക്കും. പക്ഷേ ഈ പറഞ്ഞ മാതിരി അതാണ് എനിക്ക് രണ്ടും സ്കോപ്പുണ്ട്. സിനിമയില്ലെങ്കിൽ നല്ല കുക്കാവാം. ഒരു ഹോട്ടലിനുള്ള സാധ്യത, ഹോട്ടലിൽ നിന്ന് ഞാൻ തുടങ്ങിയല്ലോ സംഭവം. ആ റോബോട്ട് തന്നെ വെച്ചൊരു ഹോട്ടലൊക്കെ തുടങ്ങിയത്, അതിപ്പോഴും കണ്ണൂരൊക്കെ നടക്കുന്ന സംഭവം. ആ ശരി. അപ്പൊ അങ്ങനെയുള്ള ദുബായിലൊക്കെ ഉണ്ട് ഞാൻ, പക്ഷെ അതിൽ നിന്ന് പിന്മാറി. എനിക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാനും വയ്യ, പേടിയാണ്. എന്താ പറയുക, റെസ്റ്റോറൻ്റ് തുടങ്ങുമ്പോൾ വേറൊരാളും ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് പോയിസൺ എന്തിനാ ദിവസം ഞാൻ പോയി അഴിയണം. അങ്ങനെയുള്ള റിസ്ക് എടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിസ്ക് എടുക്കാൻ പോരല്ല. ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു ബിസിനസ്സിന് കാര്യങ്ങൾ റിസ്ക് എടുക്കാം. പക്ഷേ ഈ ഹോട്ടൽ ബിസിനസ് എന്നൊക്കെ പറയുന്നത് എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു സ്റ്റാഫ് വിചാരിച്ചാൽ മതി, അവൻ എന്തെങ്കിലും സാധനം പൊടി കലക്കി കൊടുത്ത് ഒരാൾ മരിക്കുകയോ വേറൊരാൾ കഴിച്ചു കഴിഞ്ഞാൽ കുടുംബത്തോടകത്തു എന്തിനാ? അതൊക്കെ അണ്ണസ്റ്റ് റിസ്ക്. നമ്മളെല്ലാം തെളിയിക്കാനുള്ള സമയം, അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് ഉണ്ടായിരിക്കും. ഏത് സിനിമയിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൗണ്ടറിലുണ്ടായിരിക്കണം, ഞാൻ എപ്പോഴും നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു കിച്ചണിൽ പോയി നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഓക്കെയാണ്. രാജേട്ടൻ്റെ കാര്യത്തിൽ വളരെ അതിതീവ്രമായ ഒരു ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കാന്നുള്ളത്. പക്ഷെ ഇപ്പം അടുത്ത തലമുറയും കൂടി സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ് നിരഞ്ജൻ. നിരഞ്ജൻ അങ്ങനെ ഒരു തീവ്രമായ ഒരു ആഗ്രഹത്തിൽ വന്നതാണോ, അതോ സിനിമയുടെ ഇത് കണ്ടു വളർന്നതിന്റെ ഭാഗമായിട്ട് എത്തി? അല്ല, ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ, പക്ഷെ അങ്ങനെ അടുപ്പിക്കില്ലായിരുന്നു. ഞാൻ മോൾ പണ്ട് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് ഒരു പയ്യനെ വേണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്യുമ്പോൾ കേട്ടിട്ട് താഴെ അവൻ്റെ അമ്മയടുത്ത് നിന്ന് പരാതി പറയും. വെളിയിൽ വിളിച്ച് കുട്ടികളുണ്ടോന്നൊക്കെ അന്വേഷിക്കുന്നു, വീട്ടിലുള്ള കാര്യം അറിയില്ല, ബാക്കിയുള്ളവർക്ക് വേണ്ടി നടക്കും എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്നുള്ള പടത്തിന്, ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്നുള്ള സിനിമയ്ക്ക് ഒരാളെ കിട്ടാതെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അവൻ പറഞ്ഞു ആ വേഷം താല്പര്യമില്ല, ഞാൻ ഇനി പഠിച്ചു കേട്ടു, വീക്കം എല്ലാം കഴിഞ്ഞ ശേഷം നോക്കാം. ഞമ്മ ഇല്ല, ചെറിയ വേഷമില്ല, നിനക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, നിന്റെ ഫിലിമിന് ഷൂട്ടാണെന്ന്. അങ്ങനെയുള്ള ചെയ്തു ആ പടത്തിൽ ആ റോള് നന്നായിട്ട് ചെയ്തു. ഫസ്റ്റ് ഷോട്ടിന്റെ കൈയൊക്കെ ക്ലാപ്സ് ഒക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ഇംഗ്ലണ്ടിൽ പോയി, ലണ്ടനിൽ പോയിട്ട് പഠിച്ച് വന്ന ഉടനെ കിട്ടിയപ്പോഴാണ് ബോബി. പിന്നെ പുള്ളിക്ക് നിരന്തരം വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതാ ഡിയർ വാപ്പിയിൽ വന്നിരിക്കുകയാണ്. ഡിയർ വാപ്പി 17-ാം തീയതി റിലീസാണ്. നല്ല നല്ല വേഷമാണ്, ഫുൾ ലെങ്ത് ക്യാരക്ടർ. അപ്പൊ രാജാണ് എന്തുകൊണ്ടാണ് അങ്ങനെ, എന്താ സമയം അതിന് വരട്ടെ എന്ന് വിചാരിച്ചാണോ? കാരണം അങ്ങനെയല്ല, ഈ ഒരു ജോലിക്ക് മാത്രം അച്ഛനോ അമ്മയോ അമ്മാവനോ റെക്കമെൻഡ് ചെയ്യേണ്ടൊന്നും ഒരു കാര്യമില്ല. അവനവൻ തന്നെ കഷ്ടപ്പെട്ട് കയറി വന്നാൽ മാത്രമേ അതിന് വിലയുള്ളൂ, അല്ലാതെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ട് അങ്ങനെ വന്നിട്ട് കാര്യമില്ല. മമ്മൂട്ടിയിലും ഒരു പടത്തിൽ ഇന്നേവരെ എനിക്ക് എൻ്റെ അറിവിൽ റെക്കമെൻഡ് ചെയ്തിട്ടേ ഇല്ല. ദുൽഖറിനെ ആദ്യത്തെ പടം തന്നെ പുള്ളി പോയി സ്വയം ചെയ്തു, പുള്ളി ഇതുവരെ ആരെങ്കിലും വിളിച്ച് അവനൊരു വേഷം കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്ന പടത്തിൽ അങ്ങനൊന്നും ചെയ്യത്തില്ല. നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടണം, അധ്വാനിച്ച് വന്നാൽ മാത്രമേ അതിനൊരു വാല്യൂ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് രാജേണ്ട കുറച്ച് യാത്രകളിലേക്ക് പോകാം. ഈ ഇത്രയും വർഷം സിനിമയിൽ അഭിനയിച്ച, സിനിമയുടെ ഭാഗമായിട്ടും അല്ലാതൊക്കെ ധാരാളം യാത്രകൾ ലോകവ്യാപകമായി ചെയ്തിട്ടുണ്ടാവില്ല. അതെ, ഏത് തരത്തിലുള്ള ഒരു യാത്രികനാണ്? എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടം. എന്താ പറയുക, പുതിയ സ്ഥലം, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഭക്ഷണം. ഇപ്പൊ ഞാൻ അറിയാം, എനിക്കറിയാം പണ്ട് ഞാൻ യു എസിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും എന്റെ കൂടെയുള്ള പേര് പറയുന്നില്ല, പലരും റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഇത്തിരി ചോറും മീൻകറിയും കപ്പയും കിട്ടുമോ. കപ്പയും ചോറും മീൻകറിയും ഇവിടെ കിടന്നാൽ പോരെ, അവിടെ പോണെന്ന്. അമേരിക്കയിൽ നിന്ന് ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ റയർ ഫുഡ് എന്തൊക്കെയാണ്, കിട്ടാത്ത ഫുഡ് എന്താണ്, ഏറ്റവും ടേസ്റ്റി ഫുഡ് എവിടെയാണ് കിട്ടുന്നത്. നമ്മൾ അതെല്ലാം പരീക്ഷിക്കുന്നുണ്ട്. അവിടെ ചെന്ന് കപ്പ തരുമോ മീൻ തരുമോ ചോദിക്കുന്നതിനാണ്. അതിനിവിടെ നടന്നാ പോരെ, കിട്ടുന്ന അവസരമല്ലേ ഇത്. അങ്ങനെ ഏറ്റവും രസിച്ച കഴിച്ച ഫുഡ് ഏത് രാജ്യത്തായിരിക്കും? അല്ല, അങ്ങനെ ഒരുപാട് സ്ഥലം കഴിച്ചില്ല, ഒരെണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ബാക്കി രുചിയുള്ള ഒരുപാട് നല്ല ഫുഡ്. എന്തായാലും എനിക്കൊരു എന്താ പറയാ, ചൈനീസ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ചൈനീസ് ഫുഡ്. തായ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അല്ല അറബിക് ഫുഡൊക്കെ ഇഷ്ടമാണ്, എല്ലാ ഫുഡും ഇഷ്ടമാണ്. ഉദാഹരണം ഞാൻ പറയുന്നത്, എനിക്ക് ഇവിടെ എന്താ പറയുക, വെറൈറ്റി ഫുഡ് കിട്ടുന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് തമിഴ്നാട്. ഉദാഹരണം തമിഴ്നാടിൻ്റെ ചില കറികളുണ്ടല്ലോ, ഉദാഹരണം മട്ടൻ പെപ്പർ പായ എന്ന സംഭവമുണ്ട്, അത് കേരളത്തിലെങ്ങുമില്ല, ഉഗ്ര സംഭവമാണ്. അതുപോലെ തന്നെ അവരുടെ ഈ പറഞ്ഞ ഒരു പൊങ്കൽ അത് ഇതെല്ലാം വടകറി എന്ന സാധനമുണ്ട്, ഇവിടെ നിന്ന് അതുണ്ടാക്കുന്നില്ല, അവരുടെ ഒരു രീതി പ്രത്യേകിച്ചാണ്. നമ്മൾ പൊള്ളാച്ചി പോയി കഴിഞ്ഞാൽ ചെറിയ ചില ചായകളുണ്ട്, നല്ല ജോലയൊക്കെ വെച്ചിട്ട് അതിനകത്ത് കയറിയ ഞെട്ടിപ്പിക്കുന്ന ബിരിയാണി, മട്ടൻ ബിരിയാണി, മട്ടൻ ഡ്രൈ ഫ്രൈ, മറ്റേ മറിച്ച് എല്ലാം കിട്ടും, കൊതി വരും.
വലിയ ഹോട്ടൽ ചെന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെജിറ്റേറിയൻ ഹോട്ടൽ വെജിറ്റേറിയൻ ഫുഡും കിട്ടും. അപ്പൊ ഫുഡിൽ ഏറ്റവും നന്നായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടുള്ളത് തമിഴ്നാടാണ്. ഓരോ നല്ല കാരക്കുഴമ്പ് മറ്റേ ഓരോ തമിഴ്നാടിന്റെ ഓരോ ഏരിയയിൽ ചെല്ലുമ്പോഴുള്ള ചമ്മന്തിക്കും ചട്നിക്കും സാമ്പാറിനും വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പണ്ട് ബാംഗ്ലൂർ താമസിക്കുമ്പോൾ മദ്രാസിൽ പൊങ്കൽ വാങ്ങിക്കുമ്പോൾ അവിടുത്തെ സാമ്പാർ ഗ്ലാസ്സിലെടുത്ത് കുടിക്കാറുണ്ട്. അത്ര ടേസ്റ്റ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഇതിന്റെയൊക്കെ റെസിപ്പിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. ചിലര് പറഞ്ഞൊന്നും തരത്തില്ല, പക്ഷെ ചില ഷെഫൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഈ രാജാണ് ഇത്രയും ഈ മലയാള സിനിമയിലെ ഏറ്റവും മഹാരഥന്മാരുടെ മുഴുവൻ കൂടെ അഭിനയിച്ചു വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഭക്ഷണശീലങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വ്യത്യസ്തമായ ഭക്ഷണശീലങ്ങളുള്ളവരും അങ്ങനെ വ്യത്യസ്തമായ ഭക്ഷണശീലം എനിക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ നല്ല എൻജോയ് ആയിരിക്കുന്ന ആളാണ് മലയാള സിനിമയിൽ. എനിക്ക് വലിയ ഇഷ്ടമാണ് മോഹൻലാലിന് വലിയ ഇഷ്ടം. ആ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പുള്ളിയെ വിടത്തില്ല. എത്ര ഡയറ്റാണ് വണ്ണം കുറയുന്നാലും നല്ലത് കണ്ട പുള്ളി കഴിക്കും. അത് നോക്കാം. പിന്നെ പുള്ളി ഒരു ഇലയിൽ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ആ ഇലയിൽ വേറൊരാൾക്ക് ഉണ്ണാം. അത്ര ക്ലീൻ ആയിരിക്കും, വിടിച്ച് വടിച്ച് നക്കി അത് ക്ലീൻ ആക്കി ഇടും. അതാണ് സംഭവം. അസീസ് സാറൊക്കെ പണ്ട് എനിക്കറിയാം. പിന്നെ അസീസ് സാറിന്റെ ഒക്കെ മുറിയുടെ വെളിയിൽ ഞാൻ കാണാറുണ്ട്. ബുൾസ എഗ് ബുൾസ കഴിക്കുമ്പോഴത്തേക്കും അതിന്റെ മഞ്ഞക്കരി കഴിക്കില്ല, സൈഡ് മാത്രം കഴിച്ചിട്ട് പുള്ളി പ്ലേറ്റ് വെളി വയ്ക്കുന്നതാണ്. അതായത് ഞാനൊന്നുമില്ല, മഞ്ഞക്കരി ഒക്കെ ഉണ്ട്, എല്ലാം കഴിക്കുന്ന സംഭവം. ആരോഗ്യകരമായ പ്രശ്നങ്ങളൊന്നും ആലോചിക്കാറില്ല ഫുഡ് കഴിക്കുമ്പോൾ? അതെ, ആലോചിക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് ഞാൻ എന്താ പറയാ, എല്ലാം ഇഷ്ടമാണെങ്കിലും ഇപ്പൊ നമ്മുടെ പ്രായം മാറുന്നതനുസരിച്ച് ചില ഡയറ്റുകൾ മാറ്റും. ഉദാഹരണം, ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ്, പക്ഷെ എത്ര വർഷമായിട്ടൊന്നും ബീഫ് അങ്ങനെ കഴിക്കാറില്ല. അതുപോലെ പോർക്ക് കഴിക്കാറില്ല. പോർക്കൊക്കെ കഴിച്ചിട്ടുണ്ട് മുമ്പ്, പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു സംഭവം, ഇപ്പം ഞാൻ അറിയാമല്ലേ, ഇപ്പം എനിക്കറിയാൻ ഞാനൊരു എത്രയോ കൊല്ലമായിട്ട് 10-15 വർഷമായിട്ട് ഗ്രേറ്റ് അമിതാഭ് ബച്ചൻ സാർക്ക് അഭിനയിക്കുന്നത് വെജിറ്റേറിയൻ ആണ്. അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ളത് ഇഡ്ഡലിയും തമിഴ്നാട് മറ്റേ ചമ്മന്തിയാണ്. പുള്ളിക്കൊരു അസുഖവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് പുള്ളി വളരെ കൺട്രോൾഡാണ്. ഇപ്പൊ ഈ പണ്ട് ഞങ്ങളെ കണ്ടുവന്ന ആ മെലിഞ്ഞ സുധീർ കുമാർ ഇപ്പൊ പഴയമുള്ള രാജുവായിട്ട് ഈ 48 വർഷം അഭിനയിച്ച ശേഷം നിൽക്കുമ്പോൾ പൂർണ്ണമായും സംതൃപ്തനാണോ ജീവിതത്തിൽ? ഞാൻ സംതൃപ്തനാണ്. കാര്യം എന്നെ സംബന്ധിച്ചുള്ള അങ്ങനെ സിനിമയിൽ നല്ല വേഷങ്ങൾ കിട്ടണം എന്ന് വെച്ചാൽ നായകനായിട്ടും 10-14 പടം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ കാര്യം കോടികൾ ബാങ്കിൽ ഇടണമെന്നില്ല, മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. രണ്ട് മക്കളെയും ഈ പറഞ്ഞവരി ലണ്ടനിൽ അയച്ച് ഹയർ സ്റ്റഡീസിന് പറ്റിച്ചു. മൂത്താൾ ഉദ്യോഗത്തിലിരിക്കുന്നു, രണ്ടാമത്തെ ആളിന് ഈ പറഞ്ഞവരി സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വേഷങ്ങൾ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ട്. അതിന് കുടുംബജീവിതം അവരുമായിട്ട് മിക്കവാറും ട്രിവാൻഡ്രം ഞാൻ ഉണ്ടെങ്കിലൊക്കെ ഒരു മാസത്തിൽ 10-12 ദിവസവും നൈറ്റ് ഫുഡ് വെളിയിൽ പോയി കഴിക്കാറുണ്ട്. വെറൈറ്റി ഫുഡ് കഴിക്കാറുണ്ട്, അവർക്കും ഇതൊക്കെ ഇഷ്ടമാണ്. പിന്നെ മാത്രമല്ല, ഈ സർവൻസ് ഒന്നും ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നിൽക്കത്തില്ല. എനിക്ക് ഈ ഉച്ചക്കത്തെ ചോറ് രാത്രി കഴിക്കുന്നതിൻ്റെ പണ്ടും യോജിപ്പില്ല. അങ്ങനെ ഈ ഫ്രിഡ്ജിൽ വെച്ച് പഴകി എന്നല്ല, മീൻ തന്നെ ഞാൻ പോയി ഫ്രഷ് മീൻ ഉള്ളിടത്ത് വാങ്ങിച്ചോണ്ട് വരും. അത് നമ്മൾ രാവിലെ ഇവിടെ വന്നപ്പോൾ കണ്ടു, ആരോ മീൻ പിടിക്കുന്നുണ്ട്, അവരോട് ചോദിക്കാൻ പറഞ്ഞു. അവർ പോയാ മീൻ, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ. അപ്പോൾ എനിക്ക് വീട്ടിൽ ഏറ്റവും വൈഫിൻ്റെ ദേഷ്യം സംബന്ധിച്ച് ഞാൻ നല്ല ഫ്രഷ് മീൻ വാങ്ങിച്ചോണ്ട് വരും. ഉച്ചയ്ക്ക് വരുമ്പം മീൻ വെച്ചിട്ട് ഞാൻ എന്ത് പറ്റി, അല്ല ഇന്ന് വേറെ നല്ല കറികളൊക്കെ ഉള്ളതുകൊണ്ട് നാളത്തേക്ക് കേൾക്കണം, ഫ്രീസറി വെച്ചേക്കണം, എനിക്ക് ഇന്ന് ഇതിനെ കടലിൽ തിരിച്ചിറങ്ങി വിടാൻ പറ്റുമോ. അങ്ങനെ ചെറിയ ചില്ലറ വഴക്കുകളൊക്കെ കുടുംബത്തിലുണ്ട്. പിന്നെ രാജേണ്ട കാര്യത്തിൽ ഞാൻ പുസ്തകത്തിൽ വെച്ച മറ്റൊരു കാര്യം, രാജേണ്ട മനസ്സിലൊന്നും ഇരിക്കില്ല. അത് സുകുമാരി ചേച്ചി പറഞ്ഞ നല്ലൊരു സംഭവമാണ്. അത് രാജേട്ടൻ്റെ ഒരു വെളി പറയണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യം സുകുമാരി ചേച്ചിയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞാനെന്തിനാ പറയുന്നത്, ഒരു മണിക്കൂർ കൊണ്ട് നീ തന്നെ ലോകം മുഴുവൻ വിളിച്ച് പറയുന്നത് അല്ലേ. അങ്ങനെയല്ല, ഞാൻ വളരെ എന്താ പറയാ, സൂക്ഷിക്കേണ്ടതായിട്ടുള്ള രഹസ്യങ്ങൾ എല്ലാ മനുഷ്യനും സൂക്ഷിക്കും, പക്ഷേ പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടി വരും, പറഞ്ഞിരിക്കും. അത് സിനിമ ഭയങ്കര പ്രശ്നമുള്ള സാധനമല്ലേ? സിനിമയല്ല, ഞാൻ ചരിത്രത്തിൽ നമ്മൾ ഇതെടുത്ത് പുരാണങ്ങൾ എടുത്താൽ തന്നെയും ഈ സീതയെ കട്ടുകൊണ്ട് പോയി ലങ്കയിൽ പാർപ്പിച്ചിരിക്കുകയാണ് രാവണൻ. അപ്പോൾ ഹനുമാനെ അങ്ങോട്ട് അയക്കും, എന്നിട്ട് സീതയെടുത്ത് ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമാൻ പോയി പറയാമെന്ന് പറഞ്ഞു പറഞ്ഞു, പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ലോകത്ത് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാണ് രാവണൻ, ഏത് രൂപ ഏത് വേഷം ആകാൻ പറ്റും. അപ്പോൾ ഹനുമാൻ ചെന്ന് കഴിഞ്ഞാൽ സീതയ്ക്ക് അറിയാം അത് വേഷം മാറി വന്നതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മുദ്ര പറയാം എന്താണെന്ന് ചോദിക്കും. അതൊന്നുമല്ല, ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ഒരു രഹസ്യമായ സംഭവമാണ് അവരുടെ ഒരു ആദ്യ രാത്രി അല്ലെങ്കിൽ ബെഡ്റൂമിലെ സംഭവങ്ങൾ. അത് ഒരു ഭർത്താവും ലോകത്തും ഒരു ഭാര്യയും ആരും പറയല്ല. അത് ശ്രീരാമൻ്റെ ചെവിയെ പറഞ്ഞു, ശ്രീരാമൻ ഹനുമാന്റെ ചെവിയെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സീതയുടെ അടുത്ത് നമ്മൾ സീത വിശ്വസിച്ചില്ല, രാവണനാണെന്ന് ചോദിച്ചു, വേഷം മാറി ഒന്നാണ് ഇത്. അപ്പോൾ പറഞ്ഞു, ശ്രീരാമൻ പറഞ്ഞാൽ ഒരു കാര്യം പറയാനുണ്ടെന്ന് എൻ്റെ ചെവി പറഞ്ഞപ്പോഴാണ് അത് ഹനുമാനാണെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, ആലത്തൂർ ഹനുമാൻ ക്ഷേത്രം. അവിടെ ചെന്നപ്പോഴാണ് അവർ ഈ ഹിസ്റ്ററി എനിക്ക് പറഞ്ഞു തന്നത്. അവിടുത്തെ ഹനുമാന്റെ പ്രതിഷ്ഠ തന്നെ ഇങ്ങനെയാണ് ആണല്ലോ അത് കേൾക്കുന്നതായിട്ട്.
അതേസമയം ലക്ഷ്മണൻ അമ്പലത്തിന് പുറത്താണ്, കാര്യം ഭാര്യവർത്ത സംഭവങ്ങൾ പറയുമ്പോൾ ബ്രദർ കേൾക്കണ്ടെന്നായിരിക്കും, എനിക്കറിയില്ല. അതൊക്കെ ഒരു രസങ്ങൾ. അപ്പൊ അതുപോലെ കുറച്ച് രസങ്ങൾ എന്തായാലും സൂക്ഷിക്കുക. അതല്ല, ഞാൻ ഇത് വെളിയിൽ പറഞ്ഞാൽ അയാൾക്ക് മറ്റേ ആളിന് ദോഷം വരുമോ, അയാളുടെ കാരിയറിനോ അയാളുടെ ജീവിതത്തിലോ ഭക്ഷണം അത് പറയത്തില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു തമാശ എന്റെ അത് പറയണം ഇന്നാരെ കുറച്ച്, അത് എല്ലാരും ജീവിക്കുന്നതിന് അയാൾക്കും കുഴപ്പമില്ലാത്ത സംഭവം ഞാൻ പറയും, അത് പറയാം, അത്രയേ ഉള്ളൂ സംഭവം, അതാണ് പറഞ്ഞത്. എങ്കിലും രാജാണ് സിനിമയെ കാണുന്നതല്ലേ, ഞാനിപ്പോ അങ്ങനെ അധികം രാജനെ കണ്ടല്ലോ, പക്ഷെ എങ്കിൽ പോലും സിനിമയെ കാണുന്ന പോലെ തന്നെ വളരെ പ്ലസന്റ് ആയിട്ട് ജീവിതം അങ്ങനെ സന്തോഷമായിട്ട് ആഘോഷമായിട്ട്. എന്റെ വീടിന്റെ പേര് തന്നെ ആനന്ദ് എന്നാണ്. അത് എന്റെ ഒരു പ്രസൻസ് ഒരു സന്തോഷം ഉള്ളാക്കുന്നിടത്ത് ഞാൻ പോകുള്ളൂ. ചില സ്ഥലങ്ങൾ ഇപ്പൊ ഞാൻ പറയും, ഞാൻ അപ്പുറത്ത് ഒരു സ്ഥലം വരെ ഫ്രണ്ടിന്റെ അവിടെ വരെ പോയിട്ട് വരാന്ന് പറയാം, പോയിട്ട് പോരാന്ന് പറയാം, പക്ഷെ ഞാൻ പോയിട്ട് വൈകുന്നേരം വരും എന്നറിയാം. അവിടുത്തെ ആംബിയൻസും അറ്റ്മോസ്ഫിയറും നമ്മൾ ഇഷ്ടപ്പെട്ടിരിക്കും. ചിലടത്ത് പറയും ഞാൻ പോയിട്ട് വൈകുന്നേരം വരുള്ളൂ എന്ന് പറയാം, പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരും. എന്തുപറ്റി എന്തോ, ഞാൻ ഒരിക്കൽ മുമ്പ് എൻ്റെ ഒരു രോഗി, എൻ്റെ ഒരു ബന്ധു സുഖമില്ലാതെ മെഡിക്കൽ കോളേജ് ജനറൽ വാർഡ് ഹോസ്പിറ്റലിൽ കിടക്കും, ഞാൻ അയാളെ കാണാൻ പോയി വർഷങ്ങൾ മുമ്പ്. കാണാൻ പോകുമ്പോൾ രണ്ട് സൈഡിലിരിക്കുന്ന രോഗികളും നമസ്തേ പറയുന്നു, ചിരിക്കുന്നു, ചേട്ടാ എന്നൊക്കെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എൻ്റെ തെല്ലുമ്പം അതിനകത്ത് നമ്മുടെ ബന്ധുവിൽ തന്നെ ഒരു നെഗറ്റീവ് ലേഡിയുണ്ട്. അവർ, അയ്യേ രാജുവിന് നാണമില്ല ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ. ഞാൻ ഇത്രയും പേര് പെയിൻ എടുത്ത് കരഞ്ഞോണ്ട് കിടക്കുന്നത്, ഞാൻ വരുമ്പോൾ അവരുടെ മുഖത്തൊരു ചിരി വന്നില്ലേ, അതാണ് എൻ്റെ ഈ ജന്മ സഹായിച്ചു. നിങ്ങളെ പോലുള്ള ഇരുന്ന അവർ പിന്നെയും കരയും. എന്നാലും വളരെ സന്തോഷമുള്ള കാര്യം, രാജചേട്ടൻ ഇത്രയും നേരം ഇങ്ങനെ സംഭാഷണം തണുത്താന്ന് കിട്ടിയതന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ പുസ്തകം വായിച്ചതോടുകൂടി ഞാൻ അല്ലെങ്കിൽ പോലും ഇപ്പം ഈ ഒരു പരിപാടി കൂടെ വന്നില്ലെങ്കിൽ പോലും ഞാൻ അന്വേഷിച്ച് പിടിച്ച് കണ്ടുപിടിച്ച് തിരുവനന്തപുരത്ത് പോയാണെങ്കിലും ഒന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്തു. കാരണം എനിക്ക് അത്രയധികം ആ പുസ്തകം ഇഷ്ടപ്പെട്ടു. നല്ല വളരെ പോസിറ്റിവിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് രാജചേട്ടൻ. അത് ആ പുസ്തകം വായിക്കാൻ നമുക്ക് മനസ്സിലാവും. വളരെ കൂടുതൽ വേദനിപ്പിക്കുന്നതിനകത്തില്ല, എന്നെ വേദനിപ്പിച്ചതും ഞാൻ അതിനകത്തിട്ടില്ല. തന്നെ രസകരമായ സംഭവങ്ങൾ, താങ്കൾ ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഇവരുടെ തുടക്കത്തിലെ ഉള്ള കാര്യങ്ങൾ നമുക്കിങ്ങനെ കൊതിയോടുകൂടി വായിച്ചു പോകുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ വായനാശീലമുള്ളവർ തീർച്ചയായിട്ടും വാങ്ങിച്ചു വായിക്കുക. എന്റെ എല്ലാം വലിയ റിക്വസ്റ്റ് ആണ്, ഞാൻ എടുത്ത ഒരു ഡിഫറൻറ്റ് ഫിലിമാണ്. ഡിഫറൻറ്റ് വെച്ച് കഴിഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമല്ല, ഒരു ഫീൽ ഗുഡ് ഫിലിമാണ് മഹേഷും മാരുതി. അതെല്ലാവരും ഒന്ന് കാണണം, കണ്ട് വിജയിപ്പിച്ചു തരണം. തീർച്ചയായിട്ടും ഈ മാരുതി വലിയൊരു വിപ്ലവം ഇന്ത്യയിൽ വാഹന രംഗത്ത് ഉണ്ടാക്കിയതുപോലെ തന്നെ സിനിമയിലും വലിയൊരു വിപ്ലവമായിട്ട് ആ സിനിമ എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. കാരണം രാജചേട്ടൻ ഒരു സിനിമ സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ആ കഥ അങ്ങനെ പടങ്ങളെല്ലാം നല്ല പടങ്ങളാണ്, നല്ല പടങ്ങളാണ്. പിന്നെ സേതു ആണെങ്കിലും വളരെ മികച്ച തിരക്കഥകളും സിനിമകളും നിർമ്മിച്ച അല്ല സംവിധാനം ചെയ്ത ആളും എഴുതിയ ആളുമാണ്. അപ്പൊ എന്തായാലും രാജേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഫിലിം. ഓ താങ്ക് യു സോ മച്ച്. താങ്ക് യു.